പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിശ്ചലമാം നീർച്ചോലയതിൻ
சவிதத்தில் சேர்த்திடுமென்னே நிச்சலமாம் நீச்சோலயத்தின் சவிதத்தில் சேர்த்திடுமென்னே கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் தன் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் என் பிராணனு சீதளமாகும் திருநாமமதோர்மிச்சென்னே என் பிராணனு சீதளமாகும் திருநாமமதோர்மிச்சென்னே நேர்வழியில் தன்னினைப்பு குறவேதுமெனிக்கில்லதினால் நேர்வழியில் தன்னினைப்பு குறவேதுமெனி கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் தன் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் தன் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ചെയ്യില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും കഷ്ട നഷ്ട നേരി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ ദുഃഖത്തിൽ
പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടി. ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും. പരമസ്നേഹരൂപനേ
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വിളിച്ചത്തിൽ എന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദാസം ചെയ്യും
കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു. നാഥ പാപിനിയ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാബാഹുലമായി പൊറുതിയവൾ കരുണേ. കർത്താവെ കാരുണ്യം വർഷിക്കണമേ. പശ്ചാത്താപത്താലൊഴുകുന്ന കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും സ്ഥിരമെന്നി നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു. തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവന്നേ. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക ദൈവം കൃപ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ പ്രാരോഗ്യങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷണിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളുടെ നിഷ്ഠാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നാൾ രാജ്യ ശക്തിയും മഹത്വവും ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പൂർത്തിയും മഹനീയമായ ക്രൈസ്തത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം പുൽപ്പൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുഴലിക്കാറ്റടിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രക്ഷിക്കേണ്ടമേ.
യേശുവിനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസിക്ക് വരണമെന്നരുളേണം. സ്തുതിർഹനമാകുന്നു ആദി പിതാവേ ശ്രയമഭിഗമനിക്കുന്നു മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുതുക നവജീവൻ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിന് അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോമിശിഹായ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മംഗളവാർത്തക്കാലത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ദൈവം മറ്റൊരു മൃതസംസ്കാരത്തിൽ കൂടി പങ്കെടുക്കുവാൻ നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. കുന്നംകുഴിക്കൽ അന്നമ്മ നമ്മച്ചി ഇതുവരെ നൽകിയിരുന്ന കുന്നംകുഴിക്കൽ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ശുശ്രൂഷകളുമെല്ലാം വിട്ട് മാലാഹമാരുടെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം മാലാഹമാരുടെ നാട്ടിൽ എത്തണമെന്നാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യാത്ര സന്തോഷകരമാണ്, ആനന്ദകരമാണ്. മറ്റൊരു ഭാഷയിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് നല്ല ഒരു മരണത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിനോടൊപ്പം നിത്യപിതാവിന്റെ കൂടാരങ്ങളിൽ ചെന്നെത്താൻ ഉപയുക്തമായ രീതിയിൽ ഇവിടെ ജീവിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു മരണം നമുക്ക് ലഭിക്കുക. പലവിധത്തിലുള്ള മരണങ്ങളെ നമ്മൾ നല്ല മരണം, പെട്ടെന്നുള്ള മരണം എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ വിളിക്കുമെങ്കിലും നിക്കോദേമോസ് എന്ന് പറയുന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നത് നീ നല്ല മരണം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണമെന്നാണ്. ജന്മം കൊണ്ടുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ ക്രിസ്തു വചനങ്ങൾ അനുസരിച്ചുള്ള കർമ്മം കൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ സ്വായത്തമാക്കണം. അതിന് നമുക്ക് മുമ്പേ കടന്നുപോയി ക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ചും പിതാവിനെ ആദരിച്ചും കടന്നുപോയതുപോലെ ഒരു ജീവിത ശൈലി നമുക്ക് അനിവാര്യമാണെന്ന് പറഞ്ഞു തരും. അതിന് വീണ്ടും നമ്മളെ രണ്ടാമത് ജന്മത്തിലേക്ക് വിളിക്കുന്ന ഉണ്ണിയേശുവിന്റെ പിറവി ഒരുങ്ങുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചിന്ത നമ്മോട് കൂടെ വസിക്കാൻ വന്ന ദൈവത്തോട് ചേർന്ന് വസിക്കാനുള്ള മനസ്സ് നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ധ്യാനമാണ്. ഈ ധ്യാനത്തിനെ ശക്തിപ്പെടുത്തുന്നത് പോലെയാണ് കടന്നു പോകുന്ന ഓരോരുത്തരും. നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് സംസ്കാര ശുശ്രൂഷകൾ ആഘോഷമാക്കുന്നതുമൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നു. 15 വയസ്സുള്ളപ്പോൾ ഇതിൻ്റെ ഭാഗമായി തീർന്നു. രണ്ട് മക്കൾക്ക് ജന്മം നൽകി. അധികം താമസിയാതെ തന്നെ ജീവിത പങ്കാളി തന്നെ വിട്ടുപോയി. പിന്നീടുള്ള ജീവിതം ഈ കുടുംബത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ തലമെന്നതുപോലെ പലരെയും ശുശ്രൂഷിക്കുവാനും അനുസരിക്കുവാനും നൊമ്പരപ്പെടാനും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുവാനുമുള്ള ഒത്തിരി ജീവിത അനുഭവങ്ങളുടെ ഒരാകത്തുകയാണ് ഈ അമ്മച്ചി എന്ന് ഈ കുടുംബക്കാർക്കെല്ലാം അറിയാം. ഈ വാർദ്ധക്യത്തിൻ്റെ അവസരത്തിലുമൊക്കെ മോൻ ജോസഫിനൊക്കെ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുകയും രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ വന്ന രോഗീ ലേബനവും പരിശുദ്ധ കുർബാനയും ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും രോഗീ ലേബനമൊക്കെ സ്വീകരിച്ച് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും നന്മയും സന്തോഷത്തോടെ വികാരത്തിലൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ആണ് പിരിഞ്ഞതൊക്കെ. അവിടെ തന്നെ ഉറപ്പോടും ഉറച്ചു ബോധ്യത്തോടും കൂടെ കുദാശകളിലൂടെ പാപമോചനം നേടി ഈശോയെ സ്വീകരിച്ച്
ആ വലിയ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒത്തിരി നാൾ രോഗാവസ്ഥയിൽ ആയിരുന്നെങ്കിലും അവയെല്ലാം തന്നെ തന്നെ വിശദീകരിക്കുന്നതിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും സ്വയം വിശദീകരിക്കുന്നതിനു വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈ ജീവിതം ദൈവസന്നിധിയിൽ ധന്യമായി തീരുകയാണ് ചെയ്യുക. ഈ കുടുംബത്തിലുള്ളവർക്കും പലർക്കുമൊക്കെ തങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ജീവിത യാത്രകളെയും ഒക്കെ പരിശോധിക്കാനുള്ള ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങൾ, സഹനങ്ങൾ, സ്നേഹങ്ങൾ ഒക്കെ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ എല്ലാ നന്മകളെയും ധ്യാനിക്കുമ്പോൾ ഈ അമ്മച്ചിയെ നമ്മൾ കഴിഞ്ഞുവിടുമ്പോൾ തന്നെ ഉണ്ണിയേശുവിന് പറഞ്ഞു വരുമ്പോൾ ഈ പ്രവിത്തിരുന്നാൾ കർത്താവിനോട് കൂടെ വാഴാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവളുടെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യത്തോടുകൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വചനമനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും കർത്താവ് സ്വർഗം വാഗ്ദാനം ചെയ്യുമ്പോൾ വചനാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ജീവിച്ചതുപോലെ കരുണയുടെ ഒരു ജീവിതമാണ്. സ്നേഹത്തിന് ഒരു പ്രവൃത്തി ഫലമുണ്ടാകുന്നതാണ് കരുണ. അതെന്നെ തന്നിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ജീവിത പങ്കാളിയോട്, മക്കളോട്, കുടുംബാംഗങ്ങളോടൊക്കെയുള്ള ഒരു മറിയത്തിൻ്റെ മനസ്സോടെ ശുശ്രൂഷിച്ച് കടന്നു പോകുമ്പോഴാണ് കുടുംബിനികൾക്കെല്ലാം സ്വർഗരാജ്യം അവകാശപ്പെടാൻ പറ്റുക. അങ്ങനെ കടന്നു പോകുന്ന ഈ അമ്മച്ചിയെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും സന്തോഷത്തോടും കൂടെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. മാലാഖമാരുടെ നാട്ടിൽ ആനന്ദത്തിൻ്റെ ജീവിതം ഈ അമ്മയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് പറ്റാത്തതായ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ മനുഷ്യരും നമ്മളിവിടെ ജീവിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ ദാരിദ്ര്യം, വേദന, മറ്റുള്ള വാക്കുകളിലുണ്ടാകുന്ന മുമ്പരങ്ങൾ എല്ലാം അനുഭവിക്കുന്നു. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത് മാനുഷിക സ്നേഹത്തേക്കാൾ കൂടുതൽ ഉന്നതമായ ഒരു കാഴ്ചപ്പാടുകൾ സ്വർഗത്തിലെത്താൻ നമുക്ക് ഉണ്ടാകണമെന്നാണ്. ആ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നമുക്കൊക്കെ അപ്രാപ്യമാണ്, ശ്രമിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഔന്നത്യങ്ങളിൽ പറ്റുന്നതുപോലെ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ കർത്താവ് പുറത്ത് കർത്താവിൻ്റെ അതിരക്തത്താൽ കഴുകി വെളുപ്പിച്ച് ഈ അമ്മയ്ക്ക് നിത്യസ്വഭാവത്തിന് ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ സഹോദരിയുടെ ആത്മാവിനെയും നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ സഹോദരിയുടെ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, ബുദ്ധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ സഹോദരിയുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെയാശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, അറിയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായേ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ നിയാദിജ്ഞയുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരകരാകുന്നു.
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാം ചുടുകണ്ണീരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചിടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമിക്കേണ്ടതിന് യമച്ചിലെ ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് സമീപിക്കപ്പെടുകയാണ്. എല്ലാവരും ഉള്ളിലേക്ക് ഇറങ്ങി സ്നേഹത്തിൻ്റെ യാത്രയിൽ ആദരവോടെ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. കൂടാരയോ ഭാരവാഹികൾ രണ്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകി ഏറ്റവും ദൈവാനുഗ്രഹത്തിൻ്റെ യാത്രയാക്കാനായിട്ട് ശ്രദ്ധിക്കും. എൻ്റെ സഹോദരിയെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിടവാകുന്ന പരമാനന്ദം നുകരുമിടത്തിൽ Thank you.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതി രേഖ
വള്ളിലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ പ്രിയരേ
സ്വർഗരാജന്റെ നാമം ലഭിക്കുന്നതുവരെ
Thank you.
ധരിക്കേണ്ടതും ചുംബനാർമ്മികളൊക്കെ പ്രാർത്ഥിച്ച് പ്രഭരാമരുടെ പാപങ്ങൾ മയക്കണമേനിൻ കൃപയാലെ മാമോദേശ വഴിയ Thank you.
ഞാനിൻ പ്രയാണം പൂർത്തിയാക്കി നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും.